അന്ന് അഭിയേട്ടന്റെ അമ്മ സദ്യ തന്നെ ഒരുക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു ഭക്ഷണത്തിന്. ഇനി എനിക്കൊപ്പം മുത്തശ്ശനും വരണം. മുത്തശ്ശനെ തറവാട് കാണിക്കാനെന്ന് പറഞ്ഞ് ഒരു യാത്ര കൂടി. അത് അഭിയണ്ണ അവിടെ ഉള്ളപ്പോ മതി കേട്ടോ. ഇനി ഏതായാലും ആരോമിൽ പറയുന്നു ഞാൻ കേക്കില്ല. എന്നാലും മുത്തശ്ശൻ എങ്ങനെ ഇതുപോലൊരു കൊച്ചുമോൻ ഉണ്ടായി? മുത്തശ്ശന്മാര് നന്നായത് കൊണ്ട് കൊച്ചുമക്കള് നന്നാവില്ല മോളെ. അതിന് അച്ഛന്മാര് തന്നെ നന്നാവണം. അവനേക്കാൾ പിഴയ അവന്റെ അച്ഛൻ. എവിടുന്നൊക്കെയോ ലോണും സംഘടിപ്പിച്ച് ഇപ്പൊ നാടകമൊന്നും പറഞ്ഞ് നടക്കുക. പഴയ ട്രൂപ്പ് തട്ടിപ്പൊക്കി. ഇനി നാടകം പൊളിയുമ്പോ വീട്ടിയിരിക്കും. എന്ത് ചെയ്യാനാ, ജീവിതവും അവന് നാടകമാ. അതുകൊണ്ടാ എന്റെ കൊച്ചുമകനായിട്ടും അവന്റെ മോനെ എനിക്ക് സ്നേഹിക്കാൻ തോന്നാത്തത്. അത്രയ്ക്ക് കംപ്ലൈന്റാ അവൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ പേര് കളയാനായിട്ട് ജനിച്ച ഒരുത്തൻ, അതാ അവൻ. ആ മോൾ ഒരിക്കലും അവൻ പറയുന്നിടത്ത് ചെവി കൊടുക്കരുത്. സത്യം പറയാത്ത നാവ അവന്റേത്. ഇല്ല, നാളെ വരും. ചിലപ്പോ ഇന്ന് രാത്രി തന്നെ എത്തും. ബാലേച്ചി ഒരുപാട് വെറുത്തു ഞാൻ. ശത്രുവായിട്ട് കണ്ടു. ഇനി വേണം മനസ്സ് തുറന്ന് നിന്റെ ചേച്ചി എനിക്ക് സ്നേഹിക്കാൻ. മതിയാവോളം. സിന്ദൂരം തുടയ്ക്കും മോളെ. ഇങ്ങോട്ട് കയറി വന്ന പിന്നെ പ്രശ്ന. അതുകൊണ്ട് അമ്മ എനിക്ക് സങ്കടമില്ല. ഇത് ചിലപ്പോ എന്നേക്കുമായി തുടച്ചു കളയേണ്ടി വന്നേക്കാം. അതിനുള്ള അവസരമാ എല്ലാവരും കൂടി ഉണ്ടാക്കിയത്. വിവാഹം കഴിച്ച ആളോട് ജീവിതകാലം മുഴുവൻ നീതി പുലർത്താതിരിക്കാനാവില്ല. അങ്ങനൊരു ബന്ധം പാതി വഴിയിൽ പൊലിയാനാണ് സാധ്യത. പോയിട്ട് വരാം മുത്തശ്ശ. ശരി മോളെ. മോളെ, മോള് വന്നില്ലെന്നാ പറഞ്ഞത്. പിന്നെ അബ്രഹാമിന്റെ വണ്ടി കിടക്കുന്നത് കണ്ടിരുന്നു. ആ ആരോമിലായിരിക്കും ഇളക്കി വിട്ടത്. അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റാതായിരിക്കുക. ആരോമിലേട്ടനെ കുറ്റപ്പെടുത്തണ്ട മുത്തശ്ശ. ഗായത്രി മോൾ ഇനിയും വരും. അവളിൽ അതുപോലെ സംശയമുണ്ട്. അതുകൊണ്ടാ രണ്ടു തവണ അപ്രതീക്ഷിതമായി അഭിയേട്ടന്റെ തറവാട്ടിലെത്തിയത്. അദ്ദേഹം സ്നേഹിക്കണ്ട ആരും അവള്. നാളെ നഷ്ടപ്പെട്ടു പോവാവുന്ന സ്നേഹം അത് എന്ന് കരുതി മോൾക്കും മോളുടെ വാവിയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ?
നശിപ്പിച്ചു, എല്ലാവരും കൂടി എല്ലാം നശിപ്പിച്ചു. ഇനി കുറ്റബോധത്തോടെ ഭാവിക്ക് മുന്നിൽ നിൽക്കാം. അല്ലാതെ പിന്നെ ഞങ്ങൾ എന്ത് വേണമായിരുന്നു മോളെ? ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഏത് രീതിയിൽ സഞ്ചരിക്കണമായിരുന്നു? അതുകൊണ്ട് എന്താ മുത്തശ്ശ പ്രയോജനം? ഒരു നേട്ടം അതിലും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ നേട്ടം മറന്നു കളയുന്നതല്ലേ നല്ലത്? ഇപ്പോഴെന്റെ വിവാഹം നടന്നു, ആഗ്രഹിച്ച ആളെ കിട്ടി എന്ന് വെച്ച് അതുകൊണ്ട് വിലപ്പെട്ട ഒന്നാണ് എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. അഭിയേട്ടൻ എന്നെ വിവാഹം കഴിച്ചു എന്ന് നേരിയ ഒരു സംശയം മാത്രം ഉണ്ടായപ്പോ ഇങ്ങനെ ഓടി നടക്കുന്ന വാവ നാളെ സത്യം അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? പിന്നത്തെ മഷിയിട്ട് നോക്കിയാ പോലും മുത്തശ്ശന് മുത്തശ്ശന്റെ കൊച്ചുമോളെ കാണാൻ കഴിയില്ല. ഇനി കഴിയുമെങ്കിൽ തന്നെ അവള് നമ്മളുടെയൊക്കെ അടുത്ത് കൂടുന്നത് പഴയ മെറീനയുടെ മനസ്സോടെ ആയിരിക്കും. ഈ കുടുംബം നശിപ്പിക്കാം. കൊല്ലട്ടെ, അവളെല്ലാം തകർക്കട്ടെ, അതങ്ങനെ തന്നെ വേണം. എന്നോട് അറിഞ്ഞ നിമിഷം തന്നെ സത്യം പറയാത്തതിന് കിട്ടിയ ശിക്ഷ അതിനെ അങ്ങനെ കണ്ടാ മതി. ഈ വിവാഹം വേണ്ടായിരുന്നു വെച്ചാ മോള് ചിലപ്പോ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ദാമ്പത്യം വേണ്ടെന്ന് വെക്കുമായിരിക്കും. എങ്കിലും ഇതിലും നല്ലതായിരുന്നു അത്. ഇപ്പൊ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ സാറേ? ആ ഗായത്രി ഇവിടെ വന്നിരുന്നു? വന്നായിരുന്നു. എന്നെ മയക്കാൻ നോക്കി, ഞാൻ വീണില്ല, ഇനി വീഴത്തുമില്ല. മുടിച്ചിട അങ്ങോട്ട് ഭഗവതിയാണ് വീഴില്ലേ. താൻ അവളോട് എന്താ പറഞ്ഞത്? അവളുമാരുടെ എന്ന നമ്പരെ എന്റെ അടുത്ത് ചെലവാവൂല എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ? പിന്നെ സാറിവിടെ ഇല്ലേ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഉണ്ടെന്ന് പറഞ്ഞ ആ കൊച്ചു കയറി നോക്കത്തില്ലയോ? അതോടെ നമ്മളെ കള്ളം പൊളിയില്ലേ? ഞാൻ ഇവിടേക്ക് വന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇനി അവളിവിടെ വന്ന യുക്തിയോടെ പെരുമാറിക്കോണം, അല്ലെങ്കിലും നാക്കെടുത്ത കള്ളവേ പറയൂ. എന്നാ അങ്ങനെ പറയാനൊരു അവസരം വന്നപ്പോ അയാൾ സത്യം പറഞ്ഞു കളഞ്ഞു. അല്ല സാറേ, ശരിക്കും സാർ ഇന്നലെ രാത്രി എവിടാ പോയിരുന്നത്? നായാട്ടിന്. ഏത് കാട്ടിലായിരുന്നു? ഇപ്പോ നാട്ടിലാ നായാട്ട്. അപ്പൊ പുലി ഇറങ്ങിയോ സാറേ? ഇല്ല, തന്നെ പോലെയുള്ള ചില ക്ഷുദ്ര കീടങ്ങള് കറങ്ങി നടക്കുക, അതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. ചന്ദ്ര, ചന്ദ്ര, ശരിക്കും ഇന്നലെ സാർ ഇവിടെ ആയിരുന്നു? സാർ അതിനുള്ള മറുപടി തന്നില്ലേ? അല്ല. ആ പിന്നെ ഇന്ന് തന്നെ താൻ അറിയും എവിടെയാ സാറ് പോയിരുന്നതെന്ന്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞത് അതേപടി തന്റെ മനസ്സിൽ തന്നെ വെച്ചേക്കണം, ആരും അറിയരുത്, പ്രത്യേകിച്ച് ആ പ്രശ്നക്കാരി പെണ്ണ്. അപ്പോ കാര്യത്തിന് കുഴപ്പമല്ലയോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഇനി താനായിട്ട് ഒന്നും ഉണ്ടാക്കി വെക്കരുത്. ഒന്നും ഉണ്ടാക്കണ്ടേ? അപ്പൊ പിന്നെ പണി നിർത്തട്ടെ. പിന്നെ കഴിക്കാൻ വന്നിരിക്കുമ്പോ വെള്ളം കുടിച്ച് വിശപ്പടക്കൂ. കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഇന്ന് മലയാള സദ്യ മതി, ഇലയിട്ട്. അല്ല, സാറിന്റെ പിറന്നാളാണോ ഇന്ന്? ആ, അങ്ങനെ കരുതിക്കോ. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. Thank you.
നിന്റെ സംശയം നീങ്ങിയല്ലോ. ഡിസിപിയുടെ വണ്ടി അവിടെ വന്നതിന്റെ കാരണം നീ അറിഞ്ഞല്ലോ. ആ സമയത്ത് രണ്ട് വാഹനം പുറത്തേക്ക് പോയി. അതിൽ ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി അഭേട്ട വീട്ടിലില്ലായിരുന്നു. അതാ എന്നെ ടെൻഷനാക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ അവിടെ എത്തിയപ്പോ മുത്തശ്ശന്റെ മുഖത്താകെ നല്ല പതർച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം നീങ്ങിയിട്ടില്ല. ദേ, ഇങ്ങനെ പോയാ നീ ഒരു മനോരോഗിയാകും. അതെ, അത് പാടില്ല. കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണം. ഇപ്പൊ എനിക്ക് ബാലേച്ചയെ സ്വന്തം ചേച്ചിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് വേണ്ടി ബാലേച്ചയെ മാറ്റി നിർത്തുന്ന, എനിക്ക് അഭിയട്ടിനെ തരാൻ ഉത്സാഹം കാട്ടുന്ന മുത്തശ്ശനോടും വല്യമ്മയോടും ഒക്കെ ഒരടുപ്പം തോന്നുന്നുണ്ട്. അവരെ കുറിച്ച് അറിഞ്ഞ കഥകളൊക്കെ മറന്ന പോലൊരു ഫീലിംഗ്. എന്നാ അതിന് പിന്നിലും ഒരു വഞ്ചന ഉണ്ടെങ്കിൽ അത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അഭിയേട്ടനെ എനിക്ക് നേടിത്തരാന്ന് മുത്തശ്ശൻ എനിക്ക് വാക്ക് തന്നതാ. ഇനി ബാലേച്ചിയും അങ്ങനെ ഒരു വാക്ക് തരണം എനിക്ക്. നിന്റെ ബാലേച്ചി ഇതുവരെ നീ അവരുടെ വാവയാണെന്ന് അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അതറിയേണ്ട സമയമായും തോന്നുന്നു. പിന്നെ ബാലേച്ചിയും അഭിയേട്ടനും വിവാഹം കഴിഞ്ഞു എന്ന് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം അങ്ങനൊരു ചടങ്ങ് നടന്നെങ്കിൽ എന്റെ വല്യച്ഛനും മറ്റൊരു മുത്തശ്ശിയൊക്കെ ഇവിടെ എത്തിയേനെ. അവരെ ഒഴിവാക്കിയിട്ട് ഒരിക്കലും ബാലേച്ചിയുടെ വിവാഹം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്തിനാ നിന്റെ ഓട്ടോ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്? ഞാൻ പറഞ്ഞല്ലോ, അഭിയേട്ടന്റെ കാര്യത്തിൽ അണുവിട പോലും വിട്ടുവീഴ്ചയില്ല. അറിയേണ്ടതൊക്കെ എനിക്കറിയണം. അതിന് ആദ്യത്തെ നമ്പർ ഇടുക. എന്റെ മുത്തശ്ശനും മുത്തശ്ശിയായിട്ട് ആലോചിച്ചിട്ടാണെന്ന് മാത്രം. നീ ധൃതി വെച്ചെങ്ങോട്ടാ? വീട്ടിലേക്കാ? ആ, പോയിട്ട് ഉടനെ വരാം. എങ്ങനെയെങ്കിലും കമ്മീഷൻ നിന്റെ കഴുത്തിലൊരു താലിയിട്ട് തന്നാ മതിയായിരുന്നു. അതിട്ട് തരുന്നില്ലല്ലോ. അപ്പൊ ഈ അലച്ചില് വേണ്ടി വരും. മുത്തശ്ശൻ വണ്ടി അയച്ചിട്ടുണ്ട്, ഇപ്പൊ ഹോസ്റ്റലെത്തും. നീ കയറു, ഞാൻ അവിടെ ഇറക്കാം. അല്ല മുത്തശ്ശി, നമുക്കെല്ലാം അറിയാം ബാലേച്ചി എന്റെ വല്യമ്മയുടെ മോളാണ്. എന്നാ ബാലേച്ചിയോട് ഞാനാണ് ചേച്ചി തേടിക്കൊണ്ടിരിക്കുന്ന ബാവയെന്ന് ആരും പറയത്തെന്താ? ഇതുവരെ ആ സത്യം ബാല അറിയാത്തത് അത്ഭുതം തന്നെയാ. ഒരു കണക്കിന് ഇനി സത്യങ്ങൾ അറിയിച്ചിട്ട് ആ സ്നേഹം പിടിച്ചു വാങ്ങുന്നില്ലേ നല്ലത്? എനിക്ക് ദോഷം ഉണ്ടാക്കുന്ന ജാതകക്കാരിയാണ് ബാലേച്ചിന്ന് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ പറഞ്ഞു. എന്നാ ദേ, എന്റെ കാര്യം വന്നപ്പോ അവിടുത്തെ മുത്തശ്ശിയും വല്യമ്മയൊക്കെ എന്റെ സൈഡാ. ഇനി ബാലേച്ചിയും കൂടി എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴുള്ള സ്നേഹം ഇരട്ടിക്കില്ലേ? എന്നെ ചേർത്ത് നിർത്ത് ശ്രമിക്കില്ലേ? ആ, അതെ, ഞാൻ മോളോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ബാല മോളെ വാവയെ കാണുന്നതാ നല്ലത്. അപ്പോ മോളെ അഭിയെ ഒന്നിപ്പിക്കാൻ ബാല കൂടുതൽ ഉത്സാഹം കാണിക്കും. അതോടെ രണ്ടു കുടുംബങ്ങളും ഒന്നിക്കുകയും ചെയ്യും. ആ, അതാ നല്ലത് മുത്തശ്ശ. അല്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതില് കുറച്ച് കള്ളമൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി അവിടുത്തെ മുത്തശ്ശൻ സ്വർണവും സ്വത്തും ഒക്കെ മാറ്റിവെച്ചിരിക്കുവാ. ബാലേച്ച് പോലും പറഞ്ഞത് തറവാട് വീട് ഉൾപ്പെടെ എല്ലാം എനിക്ക് തന്നേക്കാനാ. അതിലൊന്നും എനിക്ക് കണ്ണില്ല. എനിക്ക് വേണ്ടതേ എന്റെ അഭിയടനെ മാത്രം. ആലോചിച്ചുറപ്പിച്ച ബന്ധവാ. അതിലെന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ മോള് അവരോട് ഒട്ടി നിന്നോ. അതെ. ആലോചിച്ചുറപ്പിച്ച ബന്ധവാ. അതിലെന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ മോള് അവരോട് ഒട്ടി നിന്നോ. അതെ. അല്ലെങ്കിലും മുത്തശ്ശിക്കും ഇവനും ഒക്കെ നല്ല പ്രായമായി കഴിഞ്ഞു. അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. ആരാദ്യം പോകുന്നറിയില്ല. അപ്പോ മോക്ക് ആരോഗ്യത്തോടിരിക്കുന്ന ബന്ധുക്കളൊക്കെ വേണ്ടേ? അതുകൊണ്ട് രണ്ടു കുടുംബങ്ങളും ഒന്നായി പോട്ടെ. അല്ലെങ്കിലും അങ്ങനെ പോയേ പറ്റൂ. നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളല്ല ഈ വീടിന്റെ മരുമോനായിട്ട് വരുന്നത്. ബാലേച്ചയും ആ വീട്ടിലുള്ളവരെയും അഭിയണ് ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് ഇനി ബാശിയൊന്നും കാണിക്കാൻ പറ്റില്ല.
പറയുന്നതും കേട്ട് അടഞ്ഞൊതുങ്ങി ജീവിച്ചേ പറ്റൂ. ദേ അതിന് മോൾക്ക് പറ്റുമോ? പറ്റിയില്ലെങ്കിൽ പറ്റിക്കും, കവളത്ത് കെട്ടിയോ. പിന്നെ നമ്മുടെ മംഗലാപുരത്തെ പോലെ ഒരുപാട് പറമ്പുണ്ട് അഭയണ്. പാടും തോടും ഒക്കെ നല്ല അന്തരീക്ഷം, നല്ല സ്ഥലം. ഓ, ജീവിക്കാൻ കൊതിയായി എന്റെ കൊച്ചിന്. ആയി എങ്കി നാളെ കല്യാണം നടത്തി തരുമോ? ഏതായാലും അത് നാളെ തന്നെ ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്ത്, കല്യാണോ? അല്ല, മറ്റേ ചടങ്ങ്. ഞാനാണ് വാവയെന്ന് എന്റെ ബാലേശിയോട് പറയുന്ന ദിവസം. അത് പറഞ്ഞു കഴിയുമ്പം ബാലയ്ക്ക് മോളോട് പിന്നെ അതിരറ്റ സ്നേഹമായിരിക്കും. ഇപ്പൊ തന്നെ ദേ മുത്തശ്ശിയും മുത്തശ്ശനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ എന്തൊക്കെയോ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു. ഇനി അവിടെ ഉള്ളവരുടെ സ്നേഹം കിട്ടിക്കഴിയുമ്പോ ഒരിക്കലും മോളുടെ അമ്മ ഞങ്ങളെ അകറ്റി നിർത്തിയതുപോലെ മോളും അന്യരായിട്ട് കാണരുത്. ഒന്ന് പോ മുത്തശ്ശി. എവിടെ പോയാലും ആരൊക്കെ എന്റെ ജീവിതത്തിലേക്ക് വന്നാലും ഞാൻ എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും മാറ്റി നിർത്തില്ല. അതിനി അഭിയട്ടം പറഞ്ഞാലും ശരി. ഒരിക്കലും നന്ദിയോട് കാണിക്കില്ല എന്ന് വെച്ചാ നമ്മളല്ലയോടാ മോളെ ഒക്കത്ത് വെച്ചോണ്ട് നടന്നത്. അധികം കൂടിക്കാഴ്ച ഒന്നും വേണ്ട. ഇത്രയും നാള് അവൾ എന്റെ വാവയായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയാതിരുന്ന എന്താ? അതറിഞ്ഞു കഴിഞ്ഞ ഞാൻ അഭിയേട്ടനെ വിവാഹം കഴിക്കില്ല, അതുകൊണ്ട് തന്നെയല്ലേ? എന്നാൽ ഇപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞു, കലാശ കൊട്ട് കഴിഞ്ഞു, ഇനി അവളാണ് എന്റെ വാവയെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഞാൻ ആ രീതിയിൽ അവളെ അടക്കി പിടിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. എനിക്കൊരു സംശയം, ഗായത്രി ആരാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം താൻ എല്ലാം മറക്കുക? എന്നെ പോലും. നമ്മൾ വിവാഹം കഴിഞ്ഞ പുതുമോടിയാണ്, എന്നിട്ടും തനിക്കങ്ങനെ ഒരു ചിന്തയില്ല. എന്നേക്കാൾ പക്കതയുള്ള അഭിയേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്തു വേണം? എന്റെ ഗായത്രി മോളെ കൊല്ലണോ? എല്ലാവരും കൂടി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം കുറ്റം ഇനി എനിക്ക് മാത്രമായോ? എനിക്ക് ഗായത്രി ആരാണെന്ന് അഭിയേട്ടൻ അറിയാം. അവളെക്കാൾ വലുതായി എനിക്ക് ആരുമില്ല എന്ന് പലതവണ ഞാൻ അഭിയേട്ടനോട് വ്യക്തമാക്കിയതുവാ. അതിന്റെ വെളിച്ചത്തില എന്റെ മനസ്സറിഞ്ഞിട്ടും പറയേണ്ടത് പറയാതിരുന്നത്. ശരിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാ അതിന്റെ പേരില് നീ പ്രതികാര ചിന്തയോടെ മുന്നോട്ട് പോകരുത്. അതിനെനിക്ക് എങ്ങനെ പറ്റും? എന്റെ അഭിയേട്ടനോടാണോ എനിക്ക് പ്രതികാരം? ഒരിക്കലുമില്ല. പക്ഷേ എനിക്കിപ്പോ ഇങ്ങനെ പോയാൽ മതിയാവൂ. അഭിയേട്ടന് ചിലപ്പോ തോന്നുന്നുണ്ടാവും ഇത്രയും റിസ്ക് എടുത്ത് ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന്. അഭിയേട്ടന് ചിലപ്പോ തോന്നുന്നുണ്ടാവും ഇത്രയും റിസ്ക് എടുത്ത് ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന്. അതെ, വേണ്ടിയിരുന്നില്ല. നമ്മൾ രണ്ടാളും രണ്ടായി കഴിഞ്ഞാലും ഇത്രയും വേദന, പിരിമുറുക്കം അതുണ്ടാവുമായിരുന്നില്ല അഭിയേട്ട. എങ്കിൽ പിന്നാലെ വരും നീ എന്തിനു വേണ്ടിയാന്നോ? നിന്റെ അനിയത്തെ തിരിച്ചറിഞ്ഞ നീ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ്, അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ്, നിന്റെ അനിയത്തി ആ ഒരു പരിഗണന വെച്ച രവീണയുടെ കേസിൽ പോലും ഞാൻ ക്ഷമിച്ചത്. ആത്മഹത്യയിലേക്ക് പോയവളെ അതിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വന്നത്
എന്നിട്ടും അന്നും കേട്ട് ഞാൻ പഴി ഒരുപാട്. കൊല്ലുവല്ലായിരുന്നോ നീ എന്നെ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഒരുത്തിക്ക് വേണ്ടി എന്തിനാ അങ്ങനെ ഓടി നടക്കണമെന്ന ഒരു ചോദ്യം, വിമർശനം. അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ അനിയത്തി ഇല്ല. അത്രയ്ക്ക് ത്യാഗമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അതിനപ്പുറം ഞാൻ സ്നേഹിച്ച ഭാര്യയാക്കണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന നിന്നെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് വിശാലമൊന്നും അല്ല എന്റെ മനസ്സ്. നന്മയുണ്ട്, എന്നാ അതിന്റെ പേരില് തിന്മ മാത്രം ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കാൻ പറ്റില്ല എന്ന്. പോവാം, അധികം സംസാരിച്ച എന്റെ നിയന്ത്രണം വിട്ടുപോകും. വാ വാ. വിഷയത്തിൽ ബാലേച്ചിയുടെ സപ്പോർട്ട് കൂടി വേണം. അത് നാളത്തോടെ ഉണ്ടാവും. ഞാൻ ആ പെൺകുട്ടി ബാലേച്ചി തേടിക്കൊണ്ടിരിക്കുന്ന ബാലേച്ചിയുടെ സ്വന്തം ബാവ. എന്റെ ആഗ്രഹം സാധിച്ചു തരുമോ? എനിക്ക് അഭിനന്ദ നേടിത്തരുമോ?